ഹായ് ഓൾ, ഡോക്ടർ നിയാസാണ് ഫ്രം ഡോപ്പ. അപ്പോൾ 2023 നീറ്റ് അവസാനിച്ചു, അടിപൊളിയായി കഴിഞ്ഞു എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ വർഷത്തെ നീറ്റ് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂസ്ഡായി നിൽക്കാറുണ്ട്. ജസ്റ്റ് ലൈക്ക് നമ്മൾ പോസ്റ്ററിൽ കാണുന്ന പോലെ ഞാൻ നിൽക്കണോ അതോ പോകണോ എന്നുള്ള രൂപത്തിലെ കൺഫ്യൂഷനുള്ള ആളുകൾ. ഈ കൺഫ്യൂഷനുള്ള ആളുകൾ പല കാറ്റഗറിയിലുണ്ട്. ജസ്റ്റ് ലൈക്ക് നല്ല സ്കോർ ചെയ്ത് ഇനി കുറച്ചുകൂടി എത്തിക്കാൻ വേണ്ടി രണ്ടാമത് ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിൻ്റെ ലിമിറ്റ് ആണോ എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തൊരു കാറ്റഗറി ആളുകളുണ്ട്, ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് പക്ഷേ വേണ്ട രൂപത്തിൽ മാർക്ക് വന്നിട്ടില്ല, അപ്പം ഇനി അങ്ങോട്ട് ഇത്രയൊക്കെ ഉയരുള്ളൂ, ഞാൻ ചെയ്തില്ലേ, ഇനി അതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് കൺഫ്യൂഷൻ ആയിരിക്കാറുണ്ട്. ഇതൊന്നുമല്ലാത്ത കാറ്റഗറി എന്താ, മൂന്നാമത്തെ കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്. ഇത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ നീറ്റ് എനിക്ക് അനുയോജ്യമാണോ, എനിക്ക് സ്യൂട്ടബിൾ ആണോ, ഞാൻ അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺ ആണോ. ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു ഫുൾ സൊല്യൂഷൻ ഡോപ്പയിലുണ്ട്. ഡോപ്പ ഡി നാറ്റ് എന്നുള്ളതാണ്. ഡോപ്പ ഈ വർഷം ഇറക്കിയതല്ല ഡി നാറ്റ്. നമ്മുടെ ഡോപ്പയുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഡോപ്പ നീറ്റ് അസസ്മെൻറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോപ്പ തന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു ടൂളാണ്, അസസ്മെൻറ്റ് ടൂളാണ് ഡി നാറ്റ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനും വ്യക്തമായി ഒറ്റയടിക്ക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ഒരു അവറേജ് മാർക്ക് വാങ്ങിച്ച കുട്ടി ഇനി മുന്നോട്ട് എൻ്റെ മാർക്ക് കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സിംഗിൾ വേർഡ് ആൻസർ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതൊരു ഡീറ്റെയിൽ അനാലിസിസിലൂടെ മാത്രം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ അനാലിസ് ചെയ്യണം, അവർ ഇത്ര കാലം പഠിച്ചിരിക്കുന്ന മെത്തേഡ് എന്തായിരുന്നു, അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിരുന്നോ, ഫർദർ അവരെ സ്കോപ്പ്, ജസ്റ്റ് ലൈക്ക് അവരുടെ ഫാമിലി അവരടക്കം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഏത് പ്രൊഫഷനിലേക്ക് പോകാനാണ്, എത്രത്തോളം അതിൻ്റെ ആഗ്രഹമുണ്ട്, ഈ ആഗ്രഹം നമ്മൾ മെഷർ ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് ഈക്വലി വേറെ പല കാര്യങ്ങളും നമുക്ക് കമ്പയർ ചെയ്യാനുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ ചിലപ്പം നമുക്ക് പല ആഗ്രഹങ്ങളിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ, അവർക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഫർദർ അവർ ചെയ്യാതിരിക്കുന്ന വില്ലിങ്നെസ്, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പേപ്പറാണ് ഡി നാറ്റ് ഉണ്ടായിരിക്കുക. അതൊരു അരമണിക്കൂറോളം നിങ്ങൾ ഡീറ്റെയിൽ ഇവാലുവേറ്റ് ചെയ്ത് ഇൻക്ലൂഡിങ് യുവർ പ്രോസസ്സിങ് സ്കിൽ പല കാര്യത്തിലേക്കോ മാത്തമാറ്റിക്കലിൽ, അതൊരിക്കലും ഒരു ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല നമ്മൾ ചോദിക്കുന്നത്. ഒരു പ്രിപ്പയർഡായി എഴുതാനുള്ള എക്സാം ഒന്നുമല്ല, റിയലി ഇറ്റ്സ് നോട്ട് എ എക്സാം, എക്സാമും അല്ല. അതിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുണ്ടാവും, ബാക്കിയൊക്കെ നിങ്ങളെ മൈൻഡിൻ്റെ പ്രോസസ്സ് ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ആൻഡ് മോർ ദാൻ ദാറ്റ്, ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് to 30 മിനിറ്റ് ഇൻ്റർവ്യൂ കൂടി ഉണ്ടായിരിക്കും. ഇത് ചെയ്യുന്ന ടോപ്പിലെ ഡയറക്ടേഴ്സോ അതിലെ എക്സ്പീരിയൻസ് അതിൻ്റെ പേഴ്സൺസ് മാത്രമായിരിക്കും നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതേ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഒരുപാട് എൻക്വയറീസ് നമുക്ക് ടോപ്പയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് വെരി സീരിയസ്ലി എടുക്കുന്ന ആളുകൾ മാത്രം എഴുതാൻ വേണ്ടി നമ്മളൊരു എമൗണ്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഫീ അടച്ച് നിങ്ങൾ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം എഴുതുക. റിയലി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആൻസർ തരാൻ, നല്ലൊരു ഗൈഡൻസ് തരാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റിയിരിക്കുന്ന മിക്കവാറും അത് അവർക്ക് യൂസ്ഫുള്ളായി അതേ കാര്യത്തിൽ ഫോളോ ചെയ്തിട്ടാണ് ഈ വർഷം അവരെത്തിച്ചത്. പലരോടും നിങ്ങൾ ഫർദർ പോവണ്ടാമെന്നും ഫർദറും പലരോടും പോവണ്ട എന്ന് വിചാരിച്ച ആളോട് മുന്നോട്ട് ഡെഫിനറ്റ്ലി നീറ്റിന് ട്രൈ ചെയ്യണം എന്നും നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെ ഈ വർഷത്തെ റിസൾട്ട് റിഫ്ലക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ സന്തോഷമുള്ള കാര്യം. ഡെഫിനറ്റ്ലി അതുകൊണ്ട് ഈ വർഷം നമ്മൾ ഡീനാറ്റ് അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ വെരി സീരിയസ്ലി കണ്ടക്ട് ചെയ്യുക. ഞാനതൊന്നും കൺഫ്യൂസ്ഡ് അല്ല, സ്റ്റിൽ നിന്ന് ഒരു ഡീനാറ്റ് എടുത്ത് നോക്കുക എന്നുള്ളതല്ല, നിങ്ങൾ റിയലി കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് റിയലി ഒരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡോപ്പയുടെ ടീം അടിപൊളിയായിട്ട് നിങ്ങൾ അസിസ്റ്റ് ചെയ്യാനുണ്ടാവും. ഡോക്ടർ നിയാസ്, ഞാനും ആഷിക്കും, ഡോക്ടർ ആസിഫും, അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാക്കി ഗൈഡൻസ് ടീമും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുണ്ടായിരിക്കും. അപ്പോൾ ഡീനാറ്റിന് നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ റിയലി കൺഫ്യൂസ്ഡ് ആണെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്ത് പേയ്മെൻറ്റൊക്കെ ഫീയൊക്കെ പേ ചെയ്തിട്ട് ഓഫീസിലേക്ക് വരിക, നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം, അടിപൊളിയാക്കാം, നല്ലൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഓഫീസിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഗാർഡിയനോ പാരൻ്റോ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അവരെടുത്ത് നിന്നുള്ള ഡാറ്റയും ഇൻഫർമേഷൻസൊക്കെ ഈ ഒരു പ്രോസസ്സിന് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അവരൊക്കെ കൂട്ടിക്കൊണ്ട് ഈ ഒരു പ്രോസസ്സിന് നമ്മുടെ ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്യുക. നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. താങ്ക് യു.